ഹായ് എല്ലാവർക്കും ബഷീർ ദിനക്കിസിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം നോക്കാം. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. അടുത്ത ചോദ്യം നോക്കാം. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിന്റെ നോവൽ ഏത്? ഉത്തരം പ്രേമലേഖനം. അടുത്ത ചോദ്യം നോക്കാം. മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി അഭിനയിച്ച നായകൻ ആര്? ഉത്തരം മമ്മൂട്ടി. അടുത്ത ചോദ്യം നോക്കാം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യ കൃതി ഏത്? പ്രേമലേഖനം. ഒന്നും ഒന്നും ഇമ്മിനി ബല്യൊന്ന് എന്ന് ഏത് പുസ്തകത്തിലാണ് ബഷീർ പറഞ്ഞത്? ഉത്തരം ബാല്യകാല സഖി. അടുത്ത ചോദ്യം നോക്കാം. മൂക്ക് കേന്ദ്ര കഥാപാത്രമാകുന്ന ബഷീറിന്റെ കൃതി ഏത്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. അടുത്ത ചോദ്യം. ബഷീർ എവിടെയാണ് ജനിച്ചത്? ബഷീറിന്റെ ജനനസ്ഥലം വൈക്കം തലയോലപ്പറമ്പിലാണ്. തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? കോട്ടയം. അടുത്ത ചോദ്യം നോക്കാം. ബഷീറിന്റെ പിതാവിന്റെ പേര്? കായി അബ്ദുറഹ്മാൻ. അടുത്ത ചോദ്യം. മാതാവിന്റെ പേരെന്ത്? ബഷീറിന്റെ മാതാവിന്റെ പേര് കുഞ്ഞാത്തുമ്മ. അടുത്ത ചോദ്യം. ബഷീറിന്റെ ഭാര്യയുടെ പേര്? ബഷീറിന്റെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാര്യയുടെ പേര് ഫാത്തിമ ബീവി. ബഷീർ വിളിച്ചിരുന്നത് ഫാബി ബഷീർ എന്നാണ്. ബഷീറിന്റെ എഡിയെ എന്ന ആത്മകഥ എഴുതിയത് ആര്? ഫാബി ബഷീർ. ബഷീർ ജനിച്ച വർഷം? ബഷീർ ജനിച്ച വർഷം 1908. ഏത് കഥയാണ് ഭാർഗവി നിലയം എന്ന പേരിൽ സിനിമയാക്കിയത്? ഉത്തരം നീലവെളിച്ചം. ബഷീറിന്റെ ആദ്യ കഥയുടെ പേര്? എന്റെ തങ്കം. ബഷീർ മരണമടഞ്ഞ വർഷം? 1994 ജൂലൈ 5. വൈക്കം മുഹമ്മദ് ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം? പത്മശ്രീ അവാർഡ്. ചോദ്യോത്തരമായി ബഷീർ എഴുതിയ പുസ്തകം ഏത്? നേരും നുണയും. മതിലുകൾ എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആര്? അടൂർ ഗോപാലകൃഷ്ണൻ. പ്രേമലേഖനം എന്ന കഥയ്ക്ക് ചലച്ചിത്രാവിഷ്കാരം നൽകിയ സംവിധായകൻ? പി എ ബക്കർ. മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീർ കൃതി? ബാല്യകാല സഖി. ബഷീർ രചിച്ച നാടകം? കഥാബീജം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ തൂലികാ നാമം? പ്രഭ. ബഷീറിന്റെ ജീവചരിത്ര കൃതിയുടെ പേര്? ബഷീറിന്റെ ഐരാവതങ്ങൾ. വൈക്കം മുഹമ്മദ് ബഷീറിന് ഇഷ്ടപ്പെട്ട മരം? മാംഗോസ്റ്റീൻ. ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന കൃതി രചിച്ചത് ആര്? പ്രൊഫസർ എം കെ സാനു. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി ഏത്? ഉത്തരം ബാലാമണിയമ്മ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.